ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വലിയ സുഖം ഉണ്ടായിരുന്നില്ല, പനിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാളെ വീഡിയോ ഇടാനൊരു ലാഗ് വന്നത്. സോ എല്ലാവരോടും വലിയൊരു സോറി ആദ്യം പറയട്ടെ. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാണ്, ഇപ്പോഴത്തെ വൈറൽ ഫീവർ ഒരു രക്ഷയില്ല, അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ രോഗങ്ങൾ വരുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, എന്നാൽ പോലും നമ്മളുടെ ഭാഗം ക്ലിയർ ആവാൻ ശ്രമിക്കുക, അതായത് പരമാവധി. ഈ പറഞ്ഞല്ലോ, എനിക്കും ഈ ഫംഗ്ഷനിൽ നിന്നൊക്കെ തന്നെയാണ് കിട്ടുന്നത്. സോ സേഫ് ആവാം. ഓക്കെ, മാസ്കൊക്കെ എന്താ പറയുക, കോവിഡിനെ നമ്മളോടുള്ള പേടിയൊക്കെ പോയെങ്കിലും മാസ്കുള്ളത് ധൈര്യമാണ് ബിഗിലെ. ഓക്കെ, സോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നേരെ പോകാം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിലോട്ട്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് അമേരിക്കൻ വിപ്ലവവും റഷ്യൻ വിപ്ലവം ഒക്കെ നിങ്ങൾ അത്യാവശ്യം കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ ബേസ് ചെയ്ത് കൂടുതൽ ഡൗട്ട്സ് ഒന്നും കണ്ടില്ല. സോ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. ഒരു ചെറിയ ടോപ്പിക്കാണ്, കൂടിപ്പോയ ഒരു 5 or 6 minutes നമ്മുടെ കാര്യങ്ങളൊക്കെ പടപടയെന്ന് പഠിച്ച് തീരും. അപ്പോൾ അത്യാവശ്യം എല്ലാ പോയിന്റ്സും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് വളരെ 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 കുറവാണ്, ഇതൊക്കെ തന്നെ ഇതിന് ചോദിക്കുകയുള്ളൂ. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ SCRT ടെക്സ്റ്റ് ബുക്ക് പ്ലസ് അഡീഷണൽ പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ SCRT ടെക്സ്റ്റ് പഠിക്കണ്ട, ഫൈൻ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. സി, നമ്മൾ ഈ ഒരു SCRT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പാബ്ലോ നെരൂദയുടെ ഒരു മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയുടെ ഒരു ചെറിയൊരു പോർഷനാണ് കാണിക്കുന്നത്. ആ ഒരു ചെറിയൊരു പാരഗ്രാഫിൽ തന്നെ ക്ലിയർ കട്ടാണ് നമ്മുടെ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് വിഭവങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ വിഭവ സമൃദ്ധി കൊണ്ട് ഒരു രക്ഷയില്ല, എല്ലാവരും അട്രാക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് യൂറോപ്യൻ നേഷൻസിൻ്റെ എന്താ പറയുക, യൂറോപ്യൻ നേഷൻസിനെ അത് ഒരുപാട് അട്രാക്ട് ചെയ്തിരുന്നു. കാരണം ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ പാബ്ലോ നെരൂദയുടെ ചെറിയൊരു പോർഷനിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ, അവിടെ ചോളങ്ങൾ നല്ലോണം വളരുന്നുണ്ട്, ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു, വിഭവങ്ങളുടെ സമൃദ്ധി കൊണ്ട് ആ രാജ്യത്തോടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ മുകളിൽ യൂറോപ്യൻ നേഷൻസിൻ്റെ കരിങ്കണ്ണും കുറച്ച് അധികം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ആ രാജ്യത്തിനെ പോയി അറ്റാക്ക് ചെയ്യുന്നത്. അറ്റാക്ക് ചെയ്യുക ഇൻ ദ സെൻസ്, നമ്മളിപ്പോൾ പഠിച്ച അമേരിക്കൻ വിപ്ലവത്തിനും റഷ്യൻ വിപ്ലവത്തിനും നമ്മൾക്ക് രാജാക്കന്മാരുടെ ഏകാധിപത്യ വാഴ്ചേനെ കുറിച്ചൊക്കെ നമ്മൾ പറയും അല്ലേ. നമ്മളുടെ ലൂയി രാജാക്കന്മാർ അല്ലെ, ബോർബൺ വംശം, അല്ലെങ്കിൽ സാർ രാജാക്കന്മാർ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ വിഭവങ്ങളുടെ സമൃദ്ധി കാരണം ആ വിഭവങ്ങളെല്ലാം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻകാർ ശരിക്കും പറഞ്ഞാൽ ഈ തെക്കേ അമേരിക്കയും അല്ലെങ്കിൽ മധ്യ അമേരിക്കയും പിന്നെ ഈ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഇതെല്ലാം ഉൾപ്പെടുന്ന ലാറ്റിൻ അമേരിക്കനെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. എന്താ പറയുക, ഈ എല്ലാ റിസോഴ്സസും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നൈസായിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ കയറി വന്ന പോലത്തെ ഒരു വരവ്. ഓക്കെ, അത് നമുക്ക് ഈ കഥയിൽ നിന്ന് ബാക്കി മനസ്സിലാവും, നമുക്ക് നോക്കാം. അതായത് 16-17 നൂറ്റാണ്ട് ആ സമയത്ത് യൂറോപ്യൻ നേഷൻസിലെ സ്പാനിഷ് ഓക്കെ, സ്പെയിനും പോർച്ചുഗീസുകാരും, സ്പെയിനുകാരും പോർച്ചുഗീസുകാരും ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കയുടെ ഉള്ളിലോട്ട് കടന്നു കയറി. അപ്പോൾ അവർ അതിനുള്ളിൽ കടന്ന് കയറിയിട്ട് അവിടെ ഉള്ള വിഭവങ്ങളെല്ലാം അടിച്ചു മാറ്റുക, അവർക്ക് നന്നാവുക എന്നൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരവിടെ വന്നിട്ട് അവരുടേതായ രീതികൾ അവിടെ താമസിക്കുന്നവരെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അതിനെതിരെ നടന്ന പ്രതിഷേധമാണ് എന്ത്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. വിഭവങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമായിട്ട് ചെന്ന് നൈസായിട്ട് ആക്രമിച്ചത്, അവിടെ ആയുധങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ, ആയുധങ്ങളൊന്നും ഉപയോഗിച്ചല്ല അവർ വന്നത്. അപ്പോൾ നോക്കി, ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ, അതായത് അവിടെ താമസിച്ചിരുന്ന ആൾക്കാരുടെ സമ്പത്ത്, അതായത് നല്ലോണം വിഭവങ്ങൾ ഉണ്ടെങ്കിലും കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം, അങ്ങനെയല്ലേ. അപ്പോൾ ലാറ്റിൻ അമേരിക്കക്കാരുടെ സമ്പത്തും ലാറ്റിൻ അമേരിക്കയുടെ നാടിൻ്റെ വിഭവ സമൃദ്ധിയും കൊള്ളയടിക്കുക, അതായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം. കൊള്ളയടിക്കുക മാത്രമല്ല, കൊള്ളയടിച്ച് കഴിഞ്ഞ് ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്ക ഇവരുടെ ഒരു ഭാഗമാക്കി മാറ്റണം, എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ ലാറ്റിൻ അമേരിക്കൻസ് ഫോളോ ചെയ്തിരുന്ന കുറച്ച് കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം അങ്ങ് തുടച്ച് മാറ്റിയിട്ട് ഈ സ്പെയിനുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ആ ഒരു കൾച്ചർ അതിനുള്ളിൽ കുത്തിവെക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ഉദ്ദേശം. ഓക്കെ, സ്പാനിഷുകാരും പോർച്ചുഗീസുകാരും അപ്പോൾ ഇവർ ഈ ലാറ്റിൻ അമേരിക്കയിൽ വന്നിട്ട് ആ വരുന്നതിൻ്റെ ഒപ്പം അവർ കുറച്ച് ആഫ്രിക്കൻ അടിമകളെയും കൂടെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ കോളനിയിൽ കൊണ്ടുവന്ന് തൊഴിലാളികളാക്കി പണിയെടുപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആഫ്രിക്കൻ അടിമകൾക്കൊന്നും അധികം കൂലി കൊടുക്കണ്ട, അപ്പോൾ ലാറ്റിൻ അമേരിക്കക്കാരുടെ ജോലിയും പോയി. അപ്പോൾ ആകെ മൊത്തം എന്തായി, പ്രശ്നമായി, വെറുതെ ആണോ അവിടെ വിപ്ലവം നടന്നേ. പിന്നെന്താ, നോക്കിയേ നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ലാറ്റിൻ അമേരിക്കൻ കോളനി
ലാറ്റിൻ അമേരിക്കനെ സോറി ലാറ്റിൻ അമേരിക്കനെ കോളനികളാക്കി ആര് പോർച്ചുഗീസുകാരും സ്പെയിനുകാരും. എന്തിനാ അവർ കോളനികളാക്കിയത്? അവരുടെ ഭാഷയും മതവും ആചാരങ്ങളും എല്ലാം പ്രചരിപ്പിച്ചിട്ട് അവിടെയുള്ള എല്ലാ സമ്പത്തുകളും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അവരെന്താക്കിയത്, അതിനെ കോളനിയാക്കിയത്. ക്ലിയർ ആണല്ലോ. കത്തോലിക്ക മതമില്ലേ, അതായത് റോമൻ കാത്തലിക്സ് എന്ന മതം, ആ മതവും അവരതിൽ ആൾക്കാരുടെ മുകളിൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവർ പോർച്ചുഗീസുകാരും സ്പെയിനുകാരും വന്നിട്ട് സ്പാനിഷ് രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകി. എന്നാലല്ലേ ഈ ലാറ്റിൻ അമേരിക്കൻസ് ആയിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പാനിഷ് സ്പാനിഷ് ഭാഷയിലുള്ള അല്ലെങ്കിൽ സ്പാനിഷുകാരുടെ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകി. അതുപോലെ തന്നെ അവർ എന്ത് നിർബന്ധം പറഞ്ഞു, സ്പെയിനിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ കോളനിയിൽ നിർമ്മിക്കാൻ പാടില്ല. സ്പെയിനിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമോ അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള ഒരു സാധനമോ ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ കോളനിയിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നവർ നിർബന്ധം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെന്ത് പറഞ്ഞു, സ്പെയിനായിട്ടല്ലാതെ മറ്റ് രാജ്യങ്ങളായിട്ടും ഒന്നും ഒരു തരത്തിലുള്ള ട്രേഡും അതായത് വാണിജ്യ ഇടപാടുകളൊന്നും നടത്താൻ പാടില്ല എന്ന് അവർ കട്ടായം പറഞ്ഞു. ജനങ്ങളെ മറ്റു രാജ്യങ്ങളായിട്ട് ഒരു കച്ചവടം നടത്താൻ അവർ സമ്മതിച്ചില്ല. കാരണം മറ്റു രാജ്യമായിട്ട് കച്ചവടം നടത്തി കഴിഞ്ഞാൽ മറ്റു രാജ്യക്കാരും ചിലപ്പോൾ ഇവിടെ വന്ന് താവളം അടിച്ചാലോ. അതുകൊണ്ട് തന്നെ അവരെന്ത് പറഞ്ഞു, അങ്ങനെ മറ്റു രാജ്യമായിട്ട് കച്ചവടം വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഖനികളിലെ അതായത് ഖനികളുണ്ടാവില്ല മൈൻ, അവിടത്തെയൊക്കെ അപകടകരമായിട്ടുള്ള ജോലികൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഖനിയിലെ ജോലി എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനത്തെ ജോലിയൊക്കെ ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ലാറ്റിൻ അമേരിക്കൻ ജനതകളെ കൊണ്ട് ചെയ്യിപ്പിച്ചു തുടങ്ങി. അല്ലാത്ത അടിമപ്പണിയൊക്കെ ചെയ്യാനായിട്ട് കുറേ ആഫ്രിക്കക്കാരെയും കൊണ്ടു. പിന്നെ തെക്കേ അമേരിക്കയിലും പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ പെട്ടാണ് മാച്ചുപിച്ചു. നമ്മളോട് പി എസ് സി സിരം ചോദിക്കുന്നതാണ് മാച്ചുപിച്ചു എവിടെയാണ്, പെറു. അത് ഓർത്ത് വയ്ക്കാം, മാച്ചുപിച്ചു പെറു. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു മാച്ചുപിച്ചുവിൻ്റെ ഉയരങ്ങൾ രചിച്ചത് ആരാ എന്ന് ചോദിച്ചാൽ ആരാണ്, ലാറ്റിൻ അമേരിക്കൻ കവിയായിട്ടുള്ള പാബ്ലോ നെരൂദയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ലാറ്റിൻ അമേരിക്കയിലോട്ട് സ്പെയിനുകാരും പോർച്ചുഗീസുകാരും കടന്നുകയറി അവരുടെ ഭാഷ, അവരുടെ മതമായ കത്തോലിക്ക മതം, അവരുടെ രീതിയിലുള്ള കെട്ടിടങ്ങൾ, അവരുടെ രീതിയിലുള്ള പള്ളികൾ, പ്രാർത്ഥനാലയങ്ങൾ, അവരുടെ രീതിയിലുള്ള ബിൽഡിങ്ങുകളെല്ലാം പണിത് അവരുടെ ഒരു രാജ്യമാക്കി മാറ്റി. എന്തിനെ, ലാറ്റിൻ അമേരിക്കനെ. അപ്പോൾ അതുപോലെ തന്നെ ആഫ്രിക്കക്കാരുള്ള അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചു. നമ്മുടെ ഇവിടുത്തെ ലാറ്റിൻ അമേരിക്കൻസിലെ ഇങ്ങനെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവരുടെ ജോലിയെല്ലാം പോയി. ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻസ് കൊണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെ ഭയങ്കര പ്രശ്നങ്ങളുള്ള ഖനികളിലെ ജോലികളൊക്കെ ഇവരെ കൊണ്ടും ചെയ്യിപ്പിച്ചു. ഇവരുടേലുള്ള സ്വത്ത് സമ്പത്ത് ഈ പറഞ്ഞ ചെമ്മരിയാടിൻ്റെയും അല്ലെങ്കിൽ ചോളക്കൃഷി അതെല്ലാം ഇവർ കൈക്കലാക്കി. അതുമാത്രമല്ല ഈ സ്പെയിനുകാർക്കും അല്ലെങ്കിൽ സ്പെയിനിലും പോർച്ചുഗീസിലും വേണ്ട കൃഷി സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അതും ഇവരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിച്ചു. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻസിനാകെ പൊറുതി മുട്ടി. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, അവർ ഈ പറഞ്ഞ പോലെ വിപ്ലവം നടത്തിയത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിയേ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്, ഇതാണ് ഇനി അടുത്ത പി എസ് സിയുടെ ടാർഗറ്റ് ക്വസ്റ്റ്യൻസ്. നോക്കിയേ, ജോസേ ഡി സാൻ മാർട്ടിൻ, മറക്കരുത്, ജോസേ ഡി സാൻ മാർട്ടിൻ. അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ജോസേ ഡി സാൻ മാർട്ടിൻ. പിന്നെ അർജൻറ്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശാധിപത്യത്തിൽ നിന്ന്, രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ നേതാവാണ് ജോസേ ഡി സാൻ മാർട്ടിൻ. എവിടെയാണ്, അർജൻറ്റീന, ചിലി എന്നീ രാജ്യങ്ങളെ വിദേശാധിപത്യം അല്ലെ ഫോറിൻ പവർ അല്ലെങ്കിൽ ഫോറിനേഴ്സിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ജോസേ ഡി സാൻ മാർട്ടിൻ. അടുത്ത പേരാണ് ഫ്രാൻസിസ്കോ മിറാഡ. അദ്ദേഹത്തിനെ കുറിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് അത്ര കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല. അടുത്തത് സൈമൺ ബൊലീവർ, അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം വെനിസുല, അത് പഠിക്കണം. പിന്നെ വെനിസുല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ വിദേശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച നേതാവ് ആരാന്ന് ചോദിച്ചാൽ സൈമൺ ബൊലീവറാണ്. പിന്നെ വിമോചകൻ, അതേപോലെ തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയും നമ്മളുടെ സൈമൺ ബൊലീവറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിച്ചു നീട്ടേണ്ടാണ് കേട്ടോ 11 മിനിറ്റിൽ ഈ സംഭവം ചെന്നെത്തിയത്. ഇത്രയ്ക്കൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഈ പോയിന്റ് വായിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ വേറൊന്നുമില്ല, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോയിൻസും എക്സ്ട്രാ ഉള്ള കുറച്ച് റെഫറൻസ് ബുക്കിൽ നിന്ന് വന്ന പോയിന്റുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്കൊന്നും ലാറ്റിൻ അമേരിക്കനെ കുറിച്ച് ചോദിക്കാനുള്ള സാധ്യതകളില്ല. പിന്നെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്കിനി ഫ്രഞ്ച് റെവല്യൂഷൻ ബാക്കി കിടപ്പുണ്ട്, അത് നമുക്ക് വേഗം തന്നെ തീർക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. ബൈ.